നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഗുണ്ടാ വൈദികർ ഇന്നലെ രാത്രിയിൽ എറണാകുളം അരമനയിൽ കയറി ആക്രമണം നടത്തുന്നു, അതിക്രമങ്ങൾ നടത്തുന്നു. പേപ്പൽ ഡെലിഗേറ്റിനെയും അപ്പസ്തോറിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവിനെയും ഭീഷണിപ്പെടുത്തുന്നു. അട്ടഹാസങ്ങളും മുഴങ്ങുന്നു. ദൂരെയുള്ളവർ പോലും അത് കേൾക്കുന്നു. ഈ വാർത്തകൾ കേട്ട് ഞാൻ സ്തംഭിച്ചു. ഈ വരുന്ന ഡിസംബർ മാസം 25-ാം തീയതിയോടുകൂടി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിനഡ് കുർബാന അർപ്പിക്കാൻ എറണാകുളത്തെ വിമതർ സമ്മതിച്ചുവെന്നും അങ്ങ് പൂട്ടിക്കിടക്കുന്ന എറണാകുളം ബസിലിക്ക പള്ളി തുറക്കുമെന്നും അവിടെ സിനഡ് കുർബാന ബോസ്കോ പുത്തൂർ പിതാവ് അർപ്പിക്കുമെന്നും ഒക്കെ കേട്ട് സന്തോഷത്തിലിരിക്കുന്ന ലോകമെമ്പാടുമുള്ള സീറോ മലബാർ ക്രിസ്ത്യാനികളെ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത ഗുണ്ടാ വൈദികരെ അടുത്തറിയുന്ന ആളായ ഞാൻ, എന്റെ കഴിഞ്ഞ വീഡിയോയിൽ എറണാകുളം വിമതർ കീഴടങ്ങി ഡിസംബർ 25-ാം തീയതി അവർ സിനഡ് കുർബാന അർപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ സഭയെ സ്നേഹിക്കുന്ന അനവധി പേർ ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വക്കീലെ, പ്രശ്നം ഐക്യത്തിൽ തീരാൻ പോവുകയാണല്ലോ, അതുകൊണ്ട് മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് അവരെ മുറിപ്പെടുത്തരുത്, അനുരഞ്ജനത്തിലേക്ക് വന്നിരിക്കുന്ന അവരെ ഒരു തരത്തിലും വേദനിപ്പിക്കരുത്, അങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കരുത് പറഞ്ഞു. അവരുടെ ആത്മാർത്ഥതയെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ എറണാകുളം അങ്കമാലിയിലെ വിമത വൈദികർ ഏകീകൃത കുർബാന അർപ്പിക്കാൻ തയ്യാറായത് അവർ തങ്ങളുടെ തെറ്റുകളിൽ പശ്ചാത്തപിച്ചതുകൊണ്ടോ അവർ നേർവഴിക്ക് ആത്മാർത്ഥതയോടുകൂടി വന്നതൊന്നും അല്ല. പോപ്പിന്റെ കൽപ്പനയനുസരിച്ച് ഡിസംബർ 25-ന് ഏകീകൃത ബലി അവർ അർപ്പിച്ചില്ലെങ്കിൽ സഭയ്ക്ക് വെളിയിൽ പോകുമെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ അവർ കീഴടങ്ങിയതാണ്. അത് സംബന്ധിച്ചും വ്യക്തമായ ഒരു ഉത്തരവുകളോ വ്യക്തമായ പ്രസ്താവനകളോ ഒന്നുമില്ലാതെ TV ചാനലുകളിലൂടെ ഇവർ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും ആളുകളുടെ ഇടയിൽ വലിയ അവിശ്വാസവും സംശയവും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എറണാകുളം വിമത വൈദികർ ആത്മാർത്ഥമായിട്ട് തങ്ങളുടെ അച്ചടക്ക ലംഘനത്തിലും പ്രവൃത്തികളിലും പശ്ചാത്തപിക്കുകയോ സിനഡ് കുർബാന അർപ്പിക്കാൻ തയ്യാറാകുകയോ അല്ല ചെയ്തത് എന്ന് വെളിപ്പെടുത്തുന്ന സംഭവങ്ങളാണ് ഇക്കഴിഞ്ഞ രാത്രിയിൽ എറണാകുളം അരമനയിൽ സംഭവിച്ചത്. എന്തിനാണ് അവർ എറണാകുളം അരമനയിൽ കയറി ബോസ്കോ പുത്തൂർ പിതാവിനെയും അങ്ങ് പോപ്പിന്റെ പ്രതീതിയൊക്കെ വിരട്ടി ആക്രോശങ്ങളും അട്ടഹാസങ്ങളും എറണാകുളം നഗരം മുഴുവൻ കേൾക്കുന്ന രീതിയിലേക്ക് അവർ ആക്രമണമായി ആരംഭിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സഭയോടൊപ്പം നിൽക്കുകയും എറണാകുളം ബസിലിക്ക പള്ളിയുടെ വികാരിയായിരിക്കും ഫാദർ ആന്റണി പൂതവേലിയച്ചനെ അവിടെ പള്ളി തുറന്ന് അവിടെ ആരാധന നടത്താനും അതുപോലെ തന്നെ ഡിസംബർ 25-ാം തീയതി അവിടെ ഏകീകൃത ബലി അർപ്പിക്കാനുമുള്ള തീരുമാനം വന്നപ്പോൾ ആ ഏകീകൃത ബലിയിൽ ബോസ്കോ പുത്തൂർ പിതാവ് ബലിയർപ്പിക്കുമ്പോൾ അതോടൊപ്പം വികാരിയായിരിക്കുന്ന ആന്റണി പൂതവേലി അച്ഛൻ ആ ബലിയിൽ കൂടരുത്. പൂതവേലി അച്ഛൻ അവിടെ വികാരി അവിടെ ഒന്നും ആരാധന നടത്താൻ പാടില്ല, വികാരി അവിടെ ഒന്നും പ്രവർത്തിക്കാൻ പാടില്ല. പൂതവേലി അച്ഛൻ തന്റെ മുറിയിൽ ഇരിക്കുമ്പോൾ അരമനയിൽ നിന്നും അട്ടഹാസങ്ങൾ ഒഴുകി വരുന്നുണ്ടായി. പാവം ശക്തനായ ഒരു ഭരണാധികാരി, നട്ടലുള്ള ഒരു പേപ്പൽ പ്രതിനിധി എറണാകുളം അങ്കമാലി അതിരൂപതയിലേക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വന്നിട്ടുണ്ട്. പക്ഷേ ഈ അതിരൂപതയുടെ അപ്പസ്തോറിക് അഡ്മിനിസ്ട്രേറ്റർ ആയി വന്നിരിക്കുന്ന ബോസ്കോ പുത്തൂർ പിതാവിനോട് എനിക്ക് സഹതാപമുണ്ട്. അദ്ദേഹം വന്യ വയോധികനാണ്. അദ്ദേഹത്തെ സമ്മർദ്ദ തന്ത്രത്തിലൂടെ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തെ വരുതിയിലാക്കാനുള്ള വിമതർ സഭയോടൊപ്പം നിന്ന വൈദികരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനും ഇല്ലാതാക്കാനുമുള്ള വിമത വൈദിക ഗുണ്ടകളുടെ സ്ഥിരം ശൈലിയാണ് അവിടെ അരങ്ങേറിയത്. ഇവിടെ പോലീസിനെ വിളിച്ച് ഇവരെ നേരിടാൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ തയ്യാറായില്ല. പേപ്പൽ ഡെലിഗേറ്റ് സിറിൽവാസിൽ പിതാവ് അതിനുള്ള ധൈര്യമുണ്ട്. പക്ഷേ ഇവിടെ പോലീസിനെ വിളിച്ച് ഈ വിമത ഗുണ്ടകളെ കൈകാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സാഹചര്യത്തിൽ വേണ്ടത് ഈ വിമത ഗുണ്ട വൈദികരുടെ പേരിൽ അവരുടെ പേരിൽ അച്ചടക്ക നടപടി എടുക്കുക മാത്രമാണ്. ഇവരാരും ഡിസംബർ 25-ാം തീയതി സിനഡ് കുർബാന അർപ്പിക്കാമെന്ന് സമ്മതിച്ചത് തങ്ങൾ സഭയ്ക്ക് വെളിയിൽ പോകുമെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ എറണാകുളം വിമത ഗുണ്ട വൈദികരെ അടുത്തറിയുന്ന എന്നെ പോലെയുള്ളവർ ഇങ്ങനെ പറയുന്നത്. ഈ സഭയിൽ സമാധാനം വേണം. ഇവിടെ വിമത വൈദികർ കുർബാന ചൊല്ലാൻ തയ്യാറായിരിക്കുന്ന സാഹചര്യത്തിൽ വക്കീല് ഇനി പ്രകോപനപരമായ വീഡിയോകളോ പ്രകോപനപരമായ വാക്കുകളോ ഒക്കെ ഉപയോഗിക്കൂ അരുത് എന്ന് എൻ്റെ സുഹൃത്തുക്കൾ സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ പറയുമ്പോൾ ഞാൻ അതിനെ പൂർണ്ണമായിട്ട് ഞാൻ ഉൾക്കൊള്ളുന്നു. ഇവർ ആത്മാർത്ഥതയോടുകൂടി സിനഡ് കുർബാന അർപ്പിക്കാനേക്കും ഇവിടെ ഒരു സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാകുകയും ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഈ വീഡിയോകൾ തന്നെ, സഭയെ സംബന്ധിച്ചുള്ള വീഡിയോകൾ തന്നെ ഇവിടെ അവസാനിപ്പിക്കാൻ തയ്യാറാണ്. കഴിഞ്ഞ 1.5 വർഷക്കാലമായി 245 വീഡിയോകൾ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ആരും എന്നെ സഹായിച്ചിട്ടില്ല. ഇതിൽ നിന്ന് വരുമാനമൊന്നും കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടുമില്ല. 2-3 ലക്ഷം രൂപ ഇതിനുവേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക. ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, ഇതൊക്കെ വർത്തമാന പത്രങ്ങൾ പോലെ ഇത് ഇന്നോ നാളെയോ കഴിഞ്ഞാൽ പിന്നെ ആരും നോക്കുന്നതല്ല. എനിക്ക് മറ്റു വിഷയങ്ങളെ പറ്റിയൊക്കെ വീഡിയോകൾ ഇടാൻ, മോട്ടിവേഷൻ സൈക്കോളജിയിലോ നിയമത്തിലോ ഒക്കെ വീഡിയോകൾ ഇടാൻ എനിക്ക് കഴിവുണ്ട്. അതൊക്കെ ഈ വീഡിയോകളും സംസാരിക്കുന്നതൊക്കെ എൻ്റെ ഒരു പാഷൻ ആയതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. എറണാകുളം അങ്കമാലിയിൽ സമാധാനമുണ്ടായി, വൈദികർ നേർവഴിക്ക് വന്ന് ഇവിടെ സമാധാനമുണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഇടുന്ന ഏർപ്പാട് ഇതിനുവേണ്ടി
മണിക്കൂറുകൾ ചെലവ് ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് ഈ ചെയ്യുന്ന ഏർപ്പാട് നടത്തും. പക്ഷേ വിശ്വാസികളെ ഓർക്കുക, ഇവർ പശ്ചാത്തപിക്കുക. ആലഞ്ചേരി പിതാവിന്റെ മുമ്പിൽ ചെയ്ത തെറ്റുകൾക്ക് എങ്ങനെയാണോ ഈ വസീല് പശ്ചാത്തപിച്ചുകൊണ്ട് സഭയോടൊത്തു നിൽക്കുന്നത്, അതുപോലെ ഈ വൈദികർ, എറണാകുളം അതിരൂപതയിലെ ഗുണ്ടാ വൈദികർ പശ്ചാത്തപിക്കാൻ തയ്യാറില്ലെങ്കിൽ, അനുരചനപ്പെടാൻ തയ്യാറില്ലെങ്കിൽ, ഇവർ അച്ചടക്കത്തിന്റെ ഗഡ്ഗം വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കുർബാന അർപ്പിക്കുന്നതെങ്കിൽ ഇവിടെ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകും. ഉദവേരി അച്ഛനെ പോലെ സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരെ നശിപ്പിക്കാൻ ശ്രമിക്കും. സഭയോടൊപ്പം നിൽക്കുന്ന, മുന്നണിയിൽ നിൽക്കുന്ന ആത്മായർക്കെതിരായിട്ട് ഇവരുടെ പ്രതികാരങ്ങൾ ഉണ്ടാകും. അപ്പോഴൊക്കെ ഒറ്റക്കെട്ടായി നിന്ന് ഇവരുടെ അതിക്രമങ്ങളെ ചെറുക്കേണ്ടി വരും. നന്ദി, നമസ്കാരം.